വെൽക്കം ടു ഇൻഫോ സയൻസ് എഡ്യൂക്കേഷൻ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്ലൈ വീൽ എന്ന എക്സ്പെരിമെൻ്റ് ആണ്. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ തിയറി പാർട്ട് നമ്മൾ ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസ് എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിനൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ തന്നിട്ടുള്ള ഒരു ഫ്ലൈ വീലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്യുക. നമുക്കിനി ഈ ഒരു എക്സ്പെരിമെൻറ്റിലോട് കടക്കാം. ആദ്യമേ തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് എയിം എന്താണെന്ന് നോക്കാം. സോ എയിം ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്, as I said, here we are finding the moment of inertia of a flywheel about its axis. അതായത് തന്നിട്ടുള്ള ഒരു ഫ്ലൈ വീലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്യുകയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് എയിം. അടുത്തതായിട്ട് ഇതിൻ്റെ അപ്പാരറ്റസ് റിക്വയർഡ് നോക്കാം. സോ അപ്പാരറ്റസ് ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്, ഇവിടെ മെയിനായിട്ട് ആവശ്യമുള്ളത് ഫ്ലൈ വീല്, സ്റ്റോപ്പ് ക്ലോക്ക്, മീറ്റർ സ്കെയിൽ, സ്ലോട്ടഡ് വെയ്റ്റ്. സോ ഇത്രയുമാണ് നമുക്ക് വേണ്ടിയുള്ള അപ്പാരറ്റസ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ തിയറി പാർട്ടിലോട്ട് പോകാം. സോ തിയറി ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് കണ്ടുപിടിക്കുന്നത്. സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഫ്ലൈ വീലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ എം ബൈ എൻ പ്ലസ് സ്മോൾ എൻ ഇൻറ്റു ടു ജി എച്ച് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, വെയർ ഒമേഗ ഈക്വൽ ടു ഫോർ പൈ എൻ ബൈ ടി. സോ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷനാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഫ്ലൈ വീലിൽ ഒരു കോഡ് വൗണ്ട് ചെയ്ത് വയ്ക്കും, ഒരു പെഗ് വെച്ച് കണക്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മളതിനെ റിലീസ് ചെയ്യുമ്പോൾ ഈ ഒരു വെയ്റ്റ് കാരണം ഈ ഒരു ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യുകയും ദെൻ അതിൻ്റെ പെഗ് താഴെ വന്ന് വീഴുകയും ചെയ്യും. ആ വീണതിന് ശേഷമുള്ള റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലൈ വീലിൻ്റെ സ്വന്തമായ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വെച്ചുള്ള റൊട്ടേഷനാണ് നമ്മൾ ക്യാപിറ്റൽ എൻ ആയിട്ട് എടുക്കുന്നത്. ദെൻ ഈ ഒരു സ്മോൾ എൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര തവണയാണോ ഈ ഒരു കോഡ് അതിൻ്റെ ആക്സിലിൽ ചുറ്റി കൊടുക്കുന്നത് അതാണ് സ്മോൾ ലെറ്റർ എൻ, നമ്പർ ഓഫ് ടേൺസ് കോഡ് വൗണ്ടഡ് ഓൺ ദ ആക്സിസ്. ആൻഡ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലൈ വീലിൻ്റെ ആക്സിലിൻ്റെ റേഡിയസ് ആണ്. സോ സ്മോൾ ലെറ്റർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ആക്സിൽ. ആൻഡ് ഈ സ്മോൾ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ വെയ്റ്റ് ആണ്. നമ്മൾ എത്ര വെയ്റ്റ് ആണോ അറ്റാച്ച് ചെയ്യുന്നത് അതാണ് എം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ രണ്ട് മാസത്തിനാണ് ഈ ഒരു ഇതിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ 200 വെയ്റ്റിനും ദെൻ 300 വെയ്റ്റിനും. സോ അതെത്രയാണ് നമ്മൾ എടുക്കുന്നത് അതനുസരിച്ച് ടേബിളർ കുളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഹെച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോഡ് നമ്മളിതിൻ്റെ ആക്സിൽ വൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ വൗണ്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വെയ്റ്റും അതുപോലെ നമ്മൾ ഗ്രൗണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അല്ലെങ്കിൽ ഹൈറ്റാണ് ഹെച്ച് ആയിട്ട് എടുക്കുന്നത്. സോ ക്യാപിറ്റൽ ഹെച്ച് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. സോ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഐയുടെ ഇക്വേഷനിലാണ് ഒമേഗ വരുന്നത്. ആ ഒമേഗയുടെ സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് അതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്. ദെൻ എൻ്റെ ഒമേഗയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ പൈ എൻ ബൈ ടി ആണ്. ഇവിടെ ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ എൻ റൊട്ടേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെഗ് വീണതിന് ശേഷം ഈ ഒരു ഫ്ലൈ വീല് സ്വന്തമായി റൊട്ടേഷൻ നടത്തും. അതിൻ്റെ ടൈം അത്ര ആ റൊട്ടേഷൻ ലാസ്റ്റ് എത്ര സമയം കഴിയുമ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് അതാണ് ആ ഒരു സ്മോൾ ടി എന്ന് പറയുന്ന ടൈം. ആൻഡ് സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. 9.8 മീറ്റർ പെർ സെക്കൻഡും ആണ്. സോ ഇത്രയുമാണ് നമുക്ക് തിയറി പാർട്ടിൽ നോക്കാനുള്ളത്. സോ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ ഉണ്ട്, അതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷനും. സോ ഇവിടുത്തെ ടേബിൾ കോളത്തിൽ നമുക്ക് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് മാസ് സസ്പെൻഡഡ് ആണ്. സോ 200 ഉം 300 ഉം ആണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ. ദെൻ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഹൈറ്റ് എബോവ് ദ ഗ്രൗണ്ട് ഹെച്ച്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വെയ്റ്റും നമ്മുടെ ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഹെച്ച്. ആൻഡ് ദെൻ നമ്പർ ഓഫ് റെവല്യൂഷൻ സ്മോൾ എൻ എന്ന് പറയുന്നത് നമ്മൾ ചുറ്റി കൊടുക്കുന്ന ആ കോഡിൻ്റെ നമ്പറാണ്. എത്ര തവണയാണ് ആ കോഡ് ആ ഒരു ആക്സിലിൽ ചുറ്റി കൊടുക്കുന്നത് അതാണ് എൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിഫറൻ്റ് ആയി 3 എൻ ആണ് എടുക്കുന്നത്. അതായത് 5, 4, 3. ഫസ്റ്റ് നമ്മൾ 5 ടൈംസിനെ കൗണ്ട് ചെയ്യുന്നു, ദെൻ സെക്കൻഡ് ടൈം 4 times, ദെൻ തേർഡ് 3 times. ആൻഡ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷൻ ആണ്. അതായത് ഒരു പെഗ് വീണതിന് ശേഷം അത് താനെ റൊട്ടേറ്റ് ചെയ്യുന്ന എത്ര തവണയാണോ അതാണ് ക്യാപിറ്റൽ എൻ. അടുത്ത കോളം എന്ന് പറയുന്നത് ടി ആണ്, ടൈം ഫോർ ദ എൻ റെവല്യൂഷൻ. ആൻഡ് ദെൻ മെയിൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ, ആ ഒരു കോളത്തിൽ ഒമേഗ കണ്ടുപിടിച്ച് എഴുതുക. ദെൻ ലാസ്റ്റായിട്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ. ദെൻ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയറും ആണ്. സോ ഇത്രയുമാണ് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കുക. അതായത് ഹൈറ്റ് കണ്ടുപിടിക്കുക, ദെൻ നമ്പർ ഓഫ് റെവല്യൂഷനും ടൈം ടേക്കൺ ഫോർ എൻ റെവല്യൂഷനും കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതിനൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒമേഗ കിട്ടും. ദെൻ അതിനെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്ലൈ വീലും കിട്ടും. സോ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലോട്ട് പോവാം. സോ ദ പ്രൊസീജിയർ ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്, സോ ഈ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഫ്ലൈ വീല് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വോളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കും. ദെൻ ഒരു സ്റ്റോപ്പ് ക്ലോക്ക് വേണം, ഒരു സ്കെയിൽ വേണം, ദെൻ പെഗും അതുപോലെ തന്നെ സ്ലോട്ടഡ് വെയ്റ്റും ഒരു കോഡും വേണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പെഗിനെ ഫ്ലൈ വീലൊരു ഹോൾ കാണും, അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഇത്രയാണ് നമുക്ക് വേണ്ടത്, അത് ഇത്രയും തവണ വൗണ്ട് ചെയ്യുക.
സോ ഫസ്റ്റ് നമ്മളിപ്പോൾ ഹാങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വെയ്റ്റ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്, പെഗ് ആ ഒരു ആക്സിലിൽ ഫിക്സ് ചെയ്തിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇനി എത്ര ടേൺസാണോ വേണ്ടത് അത്രയും തവണ ഇതിനെ ബൗണ്ട് ചെയ്യുക. സോ ഇവിടെ നമ്മളിപ്പോൾ എന്ന് 5 ആയി തന്നെ എടുത്തിട്ടുള്ളത്, സോ അതുകൊണ്ട് തന്നെ 5 തവണ ഇതിനെ ബൗണ്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ബൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ഇരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല, ജസ്റ്റ് അഥവാ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ജസ്റ്റ് ഒന്ന് ആ വെയിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ആ റൊട്ടേഷൻ നിർത്തി വെച്ചിരിക്കുക. അതിനുശേഷം ഗ്രൗണ്ട് തൊട്ട് നമ്മുടെ ഈ ഒരു പെഗ് വരെയുള്ള, അല്ലെങ്കിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ആവുടെ ഒരു പാർട്ടിൽ ഒരു ഉഡൻ ബോക്സ് എന്തെങ്കിലും പ്ലേസ് ചെയ്തിരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഉഡൻ ബോക്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു വെയ്റ്റ് ഹാങ് ചെയ്ത് ആ ഒരു വെയ്റ്റ് വരെയുള്ള ഹൈറ്റ് മെഷർ ചെയ്യുക. സോ ഇവിടെ നമ്മളിപ്പോൾ ടേബിൾ ക്ലോത്ത് കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ, അതിലോട്ട് ഹൈറ്റ് എത്രയാണ് നോക്കിയിട്ട് ആ ടേബിൾ ക്ലോത്തിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ടിലിരിക്കുന്ന ആ ഒരു ഉഡൻ ബോക്സും ഇത് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് 36.9 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. സോ അതിനെ ഈ ഒരു സെക്കൻഡ് ടേബിൾ കോളത്തിലോട്ട് നോട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്തു, അതായത് 36.9 ആണ്. നമ്മൾ ഇട്ടിട്ടുള്ള വെയ്റ്റ് എന്ന് പറയുന്നത് 200×10⁻³ kg. ആൻഡ് ദെൻ ഇനി നമുക്കിതിൻ്റെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഫ്ലൈവീൽ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ എപ്പോഴാണോ ഈ ഒരു വെയ്റ്റും ആ പെഗും കൂടി ആ ഒരു ഉഡൻ ബോക്സിൻ്റെ പുറത്ത് വീഴുന്നത് അതുതൊട്ട് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ടൈമർ ക്ലോക്കും ഓൺ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ പെഗ് വന്ന് വീണിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ക്ലോക്ക് ഓൺ ചെയ്യുക, റൊട്ടേഷൻ എത്രയാണെന്ന് എണ്ണുക. സോ ഒരു പോയിൻ്റർ നോക്കിയിട്ട് ആ പോയിൻ്ററിൽ എപ്പോഴാണ് നമ്മൾ ആ മാർക്കിംഗ് എത്തുന്നത് അതാണ് 1 റൊട്ടേഷൻ. അങ്ങനെ 1, 2, 3, 4 അങ്ങനെ റൊട്ടേഷൻസ് കൗണ്ട് ചെയ്ത് കൊടുക്കുക. സോ കെയർഫുള്ളായിട്ട് റൊട്ടേഷൻസ് കൗണ്ട് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മളിപ്പോൾ മാസ് ഇട്ടത് 200 ആണ്, ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഗ്രൗണ്ട് എന്ന് കറക്റ്റ് നമ്മൾ ഗ്രൗണ്ട് വരെ അല്ലേ എടുക്കുന്നത്. അതിൻ്റെ അടുത്തൊരു വുഡൻ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഹൈറ്റ് ആ സ്ലോട്ടഡ് വെയ്റ്റും ഈ ഒരു ബോക്സും തമ്മിലുള്ള ഹൈറ്റ് മെഷർ ചെയ്യുക. സോ ഇപ്പോൾ നമുക്കത് കിട്ടിയത് 36.9 എന്നും, സോ നമ്മളിപ്പോൾ വൗണ്ട് ചെയ്തത് 5 തവണയാണ് വൗണ്ട് ചെയ്തിട്ടുള്ള ആ കോഡ്. സോ എത്രയാണ് ഈ ഒരു ടൈമെന്ന് കൗണ്ട് ചെയ്യുക. ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ നമ്മളിനി 4 ടേൺസ് റിപ്പീറ്റ് ചെയ്യും. അതായത് കോഡ് നമ്മൾ 4 തവണ ചുറ്റിയിട്ട് റിപ്പീറ്റ് ചെയ്യും, ദെൻ 3 തവണ നോക്കും. അങ്ങനെ 200 വെയ്റ്റിന് തന്നെ 3 ഡിഫറൻറ്റ് ടേൺസിനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ദെൻ സെക്കൻഡായിട്ട് വെയ്റ്റിൻ്റെ എമൗണ്ട് കൂട്ടും. അതായത് ഫസ്റ്റ് നമ്മൾ 200 ഇട്ടത്, ദെൻ സെക്കൻഡായിട്ട് 300 മാറ്റി കൊടുക്കും. അതിനുശേഷം വീണ്ടും അതിന് 5 ടേൺസ് ബൗണ്ട് ചെയ്യുക, ദെൻ 4 ടേൺസ്, ദെൻ 3 ടേൺസ്. അതിനുശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് റെവല്യൂഷൻ ക്യാപിറ്റൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ കൗണ്ടിങ് നോക്കിക്കൊണ്ടിരിക്കുക എത്രയാണ് വരുന്നതെന്ന്. കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യണം തെറ്റല്ല ഇടയ്ക്ക് വെച്ച്, എങ്കിൽ വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ റിപ്പീറ്റ് ചെയ്താലേ നമുക്ക് വീണ്ടും കൗണ്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ ഏകദേശം നമ്മൾ റൊട്ടേഷൻസ് സ്റ്റോപ്പായിട്ടുണ്ട്. ഇനി എത്രയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കുക. സോ എന്നത് ഇപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയത് 51 എന്നാണ്. അതായത് നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 51 ആണ്. ദെൻ ടൈം എന്ന് പറയുന്നത് 82 സെക്കൻഡ്സുമാണ്. അതായത് 5 തവണ നമ്മൾ 200 വെയ്റ്റ് ഇട്ടിട്ട് വൗണ്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 51 ആൻഡ് ടൈം ടി കിട്ടിയത് 82 സെക്കൻഡ് എന്നുമാണ്. സോ ഇതിനെ കൂടി ടേബിൾ കോളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇനി അടുത്ത് 4 ടൈംസ് വൗണ്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക. ദെൻ 3 ടൈംസ്, അതായത് 200 വെയ്റ്റിന് തന്നെ 4 ടൈംസ് റിപ്പീറ്റ്. ആൻഡ് ദെൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് 200 വെയ്റ്റ് ഇട്ടിട്ട് 5 തവണ ചുറ്റിയിട്ട് അതിൻ്റെ റീഡിങ്സ് എടുത്തു. ഇനി അടുത്തതായിട്ട് 4 തവണ ചുറ്റിയിട്ട് റീഡിങ്സ് എടുക്കുക, ദെൻ 3 തവണ ചുറ്റിയിട്ട് അതിൻ്റെ റീഡിങ്സ് എടുക്കുക. സോ ഇത് നമ്മളിപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഒബ്സർവേഷൻ പാർട്ടിലോട്ട് പോകാം. സോ ഒബ്സർവേഷൻ ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. സോ ഇവിടെ നമ്മളിപ്പോൾ ബാക്കി വാല്യൂസ് കൂടി എടുത്തിട്ടുണ്ട്. അതായത് 200 വെയ്റ്റിന് തന്നെ 4 ഉം 3 ഉം ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് 300 വെയ്റ്റിന് 5, 4, 3 എന്ന രീതിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വാല്യൂസ് എല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഫോർ എൻ റെവല്യൂഷൻ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ ദാറ്റ് ഈസ് 4πn/T ആണ്. സോ ക്യാപിറ്റൽ എൻ ആണ്, കെയർഫുള്ളായിട്ട് നോക്കുക, സ്മോൾ എൻ അല്ല, ക്യാപിറ്റൽ എൻ ആണ്. 4πn/T ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് 200 വെയ്റ്റിന് 7.81, 7.22, 6.28 എന്ന രീതിയിലും
അതുപോലെ തന്നെ 300 വെയ്റ്റിന് 9.65, 8.97 ആൻഡ് 7.41 എന്നീ രീതിയിലുമാണ് ആംഗുലർ വെലോസിറ്റിയുടെ വാല്യൂസ് കിട്ടിയത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആംഗുലർ വെലോസിറ്റിയുടെ വാല്യൂസ് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ, അതായത് ഐ ഈക്വൽ ടു എൻ എം ബൈ എൻ പ്ലസ് എൻ ഇൻറ്റു 2gh by omega square minus r square എന്ന ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഈ ഓരോ സെറ്റ് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. അതായത് ഫസ്റ്റ് നമ്മൾ 5 തവണ ചുറ്റിയിട്ടുള്ള ആ ഒരു എന്നിൻ്റെ വാല്യൂ, ദെൻ 4 times, ദെൻ 3 times, ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ തവണയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക. സോ ഫൈനലായിട്ട് നമ്മൾ എടുക്കുക റിസൾട്ട് എന്ന് പറയുന്നത് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മീൻ ആണ്. അതായത് നമ്മൾ ലാസ്റ്റ് ടേബിളർ കോളത്തിൽ കണ്ടുപിടിച്ച എല്ലാ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെയും, സോ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച എല്ലാ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെയും മീൻ എടുക്കുമ്പോഴാണ് നമുക്ക് മീൻ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ കിട്ടുന്നത്. സോ ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ കിട്ടിയത് 0.02105 kg/m² ആണ്. എപ്പോഴും മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് എഴുതാൻ ശ്രദ്ധിക്കണം. സോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ നല്ല ഏതൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്താലും ഫൈനൽ റിസൾട്ട് എഴുതുമ്പോൾ യൂണിറ്റ് മസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് പോകും. സോ കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൂടി നോക്കാം. സോ റിസൾട്ട് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. So the mean moment of inertia of the flywheel equal to 0.0205 kg/m². സോ ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ കിട്ടിയത് 0.02105 kg/m² എന്നാണ്. സോ ഇത്രയുമാണ് ഒരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഫ്ലൈ വീൽ എന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളത്. സോ ഒരു ഈസി എക്സ്പെരിമെൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു കോഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, ദെൻ അതിനുശേഷം എത്ര ടേൺസാണോ വേണ്ടത് അത്രയും നമ്മൾ ആ ആക്സിലിൽ വൗണ്ട് ചെയ്യുക, അതിനുശേഷം ലീവ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ തന്നെ ജസ്റ്റ് ആ ഒരു ഹൈറ്റ് മെഷർ ചെയ്യണം. അതായത് നമ്മൾ വെച്ചിട്ടുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ഒരു വുഡൻ ബോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് വയ്ക്കും, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ആ ഗ്രൗണ്ട് തൊട്ട് ആ ഒരു സ്ലോട്ട് വെയ്റ്റ് ഹാങ് ചെയ്തിട്ടുള്ള അതുവരെയുള്ള ഹൈറ്റ് മെഷർ ചെയ്യുക. അതിനുശേഷം അത് ലീവ് ചെയ്യുക. ആ ഒരു പെഗും ആ ഒരു വെയ്റ്റും കൂടി താഴെ വീഴും. അതിനുശേഷമുള്ള ടൈം പീരീഡും നമ്പർ ഓഫ് റെവല്യൂഷൻ ക്യാപിറ്റൽ എന്നും നോട്ട് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ടേബിൾ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒമേഗയുടെ വാല്യൂ കിട്ടും. ദെൻ ഒമേഗ എടുത്തിട്ട് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ മീൻ എടുക്കുക. മീൻ എടുക്കുമ്പോൾ നമുക്ക് മീൻ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ കിട്ടും. സോ ഈ ഒരു വീഡിയോ മനസ്സിലായി വെച്ചിരിക്കുകയാണ്. കൂടുതൽ ഇതുപോലെയുള്ള BSc ഫിസിക്സിനും കെമിസ്ട്രിക്കുമുള്ള പ്രാക്ടിക്കൽ വീഡിയോസിനും അതുപോലെ തന്നെ നോട്ട്സിനും ക്ലാസ്സിനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി www.infoscienceducation.blogspot എന്ന് പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. സോ നോട്ട്സും അതുപോലെ തന്നെ റെക്കോർഡ്സും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.